നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെ കനത്ത ആയുധശേഖരം കണ്ടെത്തി ഇസ്രായേൽ. തെക്കൻ ലെബനനിലെ ഒരു സ്കൂൾ മൈതാനത്തിൽ നിന്നായിരുന്നു ആയുധശേഖരം കണ്ടെത്തിയത്. ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് 10 മീറ്റർ നാളമുള്ള ഭൂഗർഭ അറയിലായിരുന്നു. റോക്കറ്റുകൾ, സ്ഫോടക വസ്തുക്കൾ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ടാങ്ക് വേദ മിസൈലുകൾ, ഉപകരണങ്ങൾ എന്നിവയടക്കമാണ് ഇപ്പോൾ IDF പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് ചില രേഖകളും സൈന്യം പിടിച്ചെടുക്കുകയുണ്ടായി. ഇസ്രായേൽ നേരത്തെ കനത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ലെബനനിലെ ആളുകളുടെ വീടുകളുടെ അടിഭാഗത്തും ഗ്രാമങ്ങളുമൊക്കെ ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്നുണ്ട് എന്നൊരു ആരോപണമായിരുന്നു IDF ഉന്നയിച്ചത്. ഇത് സാധൂകരിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തുകയുണ്ടായി. ആക്രമണങ്ങളെ തുടർന്ന് 68,000 കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറി. ഒഴിഞ്ഞുപോയവർ തിരികെ വരുന്നത് തടയാൻ തുടർച്ചയായി ആക്രമണം നടത്തുമെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ആക്രമണം തുടർന്നതോടെ ലെബനനിൽ ഇസ്രായേൽ പോർമുഖം ശക്തമാകുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി IDF കണ്ടെത്തുന്നത്. അതേസമയം ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിച്ച് തുർക്കിയുടെ ഒരു നീക്കം കഴിഞ്ഞ ദിവസമുണ്ടായി. COP29 കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അസർബൈജാൻ തലസ്ഥാനമായ ബാകുവിലേക്ക് പോകാനായിരുന്നു ഹെർസോഗ് തുർക്കിയോട് വ്യോമാതിർത്തി മുറിച്ചുകടക്കാൻ അനുമതി തേടിയത്. എന്നാൽ അനുമതി നിഷേധിക്കുകയായിരുന്നു. മാത്രമല്ല ഈ ഒരു വാർത്ത തുർക്കി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഓഫീസ് വ്യക്തമാക്കിയത്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തുർക്കി ഇസ്രായേൽ ബന്ധം വളരെ വലിയ രീതിയിൽ വഷളാകുന്ന സാഹചര്യമൊക്കെ ലോകം കണ്ട കാഴ്ചയാണ്. ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവാണ് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ബന്ദികളെ വിട്ടുകിട്ടാനുള്ള കഠിന ശ്രമം ഇസ്രായേൽ നടത്തുന്നതിനിടെ ഹമാസ് മുന്നറിയിപ്പ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ബന്ദികളായവരെ ഒരിക്കലും വിട്ടു നൽകില്ല എന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞിരിക്കുന്നത് തടവുകാരാക്കിയവരെ വിട്ടു നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉണ്ടാക്കില്ല എന്നാണ്. ആദ്യം ചെയ്യേണ്ടത് യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. ബന്ദികളെ വിട്ടു നൽകുക എന്നത് അതിനുശേഷമുള്ള കാര്യമാണ്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബന്ദികളായവരെ വിട്ടു നൽകുന്നത്? മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് തുടരട്ടെ എന്നാണ് പറയാനുള്ളത്. അൽഹയ ആരോപിക്കുന്നത് ചർച്ചകളിലെ പുരോഗതി തടസ്സപ്പെടുത്തുന്നത് നെതന്യാഹു ആണെന്നാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ ഗാസയിലെ സന്ദർശനത്തിനിടെ അദ്ദേഹം പറഞ്ഞത് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് ഇനി ഒരിക്കലും പലസ്തീൻ ഭരിക്കാൻ ബാക്കി ഉണ്ടാകില്ല എന്നായിരുന്നു. കരയുദ്ധത്തിലെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഗാസയിൽ സന്ദർശനം നടത്തിയത്. പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നും ഭീകര സംഘടനയുടെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിച്ചെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.